Hi friends, welcome back to our channel. Appol nammal innathe video ennu parayunnathu oru vlog aanu. Nammal Anjal vare povunna oru vlog aanu. Appo namukku video lkku poga. Anjal pona kaaranam ennu vacha ende kunjine oru kunju maala vedikkanaanu povunnathu. Appol povunna kaazhchalu namukku ini kaana. Appol video lkku povunnathinu munne nammude channel idvare subscribe cheyidittillengil please subscribe cheyga. Thottadathulla bell icon amarthi all option kodukka. Appo namukku ini povunna kaazhchalu valiye kaana. Nammal ippo nammude veettil nippo irangiyitte ullu idha. കൊളത്തൂപ്പുഴ പോകാൻ മെയിൻ റോഡിൽ ഇറങ്ങാനുള്ള വഴിയാണിത്. നമ്മൾ ഇച്ചിരി പതുക്കെ പോകത്തുള്ളൂ കേട്ടോ. കേട്ടോ, ഇവിടെ ഇവിടെ എല്ലാം റബ്ബറാണ് കേട്ടോ. കൂടുതലും നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങും വരെയും റബ്ബറും ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിനി അഞ്ചിലോട്ടുള്ള വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനിടയ്ക്ക് പെട്രോൾ അടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പെട്രോൾ പമ്പിൽ ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടില്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല, ഷൂട്ട് ചെയ്തില്ല. നമ്മൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഓൺ വോയിസ് കൊടുത്തായിരുന്നു, പക്ഷേങ്കിൽ ഭയങ്കര കാറ്റിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ട് കാരണം ഒരു എരപ്പ് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. സൗണ്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല കാറ്റാണ്. എൻ്റെ സൗണ്ട് വോയിസ് ഒന്നും പുറത്തോട്ടില്ലായിരുന്നു, അതുപോലെ ഫോണിൽ അത്ര ഇതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇവിടെ നിന്നൊരു 19 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, കൊളുത്തപ്പുഴ നിന്നൊരു 19 കിലോമീറ്റർ ഉണ്ട് അഞ്ച് വരെ എത്താനായിട്ട്. അതെ, ഇവിടെ മീൻ കടയാണ്. നമ്മൾ നല്ലൊരു വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. നമ്മൾ അഞ്ചിലെത്തുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്ന് അറിയാൻ പറ്റത്തില്ല, തിരക്ക് കാണോ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് അതുപോലെ തന്നെ ഷോപ്പ് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവിടെ ആളാണെങ്കിൽ ഇപ്പം ഇത്ര കൊറോണക്ക് ഇത്രയും കൂടി വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ദൂരെ പോണത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങൾക്ക് മാക്സിമം അറിയാമെന്നുള്ളത് വരെ ഞങ്ങൾ എടുക്കാം, നമുക്ക് അറിയത്തില്ല, എല്ലാവരും ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം. നമ്മൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നോക്കുന്നത് എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചമ്മലൊക്കെ ഉണ്ട് എങ്കിലും നമ്മളിങ്ങനെ പിടിക്കുന്നു. മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സന്തോഷമാണ്, മാല മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് മാല മേടിക്കാൻ ഭയങ്കര പാടാട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ, നമ്മൾ ലോക്ക്ഡൗൺ സമയത്തിന് മുന്നേ നമുക്ക് നമ്മൾ മേടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഈ നൂലിയിട്ട് പിള്ളേർക്കുള്ള മാലകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രായത്തിനൊക്കെ മാല കിട്ടാൻ നല്ല പാടാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം ഭയങ്കര പാടാട്ടം. ഇവിടെ നല്ല വണ്ടി തിരക്കാ കണ്ടോ. നല്ല വണ്ടി തിരക്കുണ്ട്. ബസ്സൊക്കെ ഉണ്ടല്ലേ, ബസ്സിന് എവിടെ
കാണുന്നുണ്ടോ? ബസ് സ്റ്റോപ്പിലെ കാണുന്നുണ്ടോ? ഞാൻ വന്നു അഞ്ചൽ കോളേജിലാ ചേച്ചി പഠിച്ച സ്കൂളാട്ടോ. ഇത് കോളേജാണ് കേട്ടോ. ഇത് കോളേജും ഉണ്ട് തോന്നല്ലേ. കോളേജ് തുറന്നു തോന്നല്ലേ. നമ്മൾ ജ്വല്ലറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചതൊന്നും ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാണാം ഒന്നും റെക്കോർഡായിട്ട് എന്ന് വെച്ചാൽ റെക്കോർഡ് അത് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജ്വല്ലറി കയറി ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കയറിയിട്ട് ഇറങ്ങി നമ്മൾ, പക്ഷേങ്കിൽ അതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ നല്ലൊരു ജംഗ്ഷനാണത്. അതല്ല, അഞ്ചൽ അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും അഞ്ചൽ ജംഗ്ഷൻ. അപ്പോൾ നല്ല തിരക്കാരണം ഒന്നും പറ്റിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ കടയിൽ കയറിയത് ഇറങ്ങിയത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ നമ്മളിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കടയിൽ നമുക്ക് തോനെ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കാരണം നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ വീട് എത്താറായിട്ടുണ്ട്. വഴിയിലും കൂടുതൽ ഈ വീഡിയോ നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് വണ്ടി തിരക്കും കാരണം ഇത്രയും തിരക്കുണ്ടെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. നമ്മള് ആകെ ക്ഷീണിച്ച്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഇടയ്ക്ക് മഴയും ചാറിയിട്ടുണ്ടായിരുന്നു. ആ മഴയും ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഈ ഫോണും കൊണ്ട് മഴയത്ത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വീടെത്താറായി. ഇനി കുഞ്ഞിന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണം, പിന്നെ നേരെ വീട്ടിലോട്ട്. ശകലൊന്നും താമസിച്ചു എന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി. എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വീട്ടിലോട്ടുള്ള കുറച്ചൊരു 10-15 മിനിറ്റ് ദൂരം കൂടെ ഉള്ളൂ. അത്രയും കൂടെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. പക്ഷെ കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചല്ല ഞങ്ങൾ പോയത്. നമ്മൾ വിചാരിച്ച് കടയിൽ കയറുമ്പോൾ ആ വീഡിയോ എല്ലാം എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എങ്കിലും ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കെന്ന് വെച്ചാൽ സ്വർണ്ണക്കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെ വെച്ചാൽ ഈ കൊറോണയൊക്കെ അല്ലെന്ന് വെച്ചാൽ വണ്ടി തിരക്കൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പ്ലാനിങ്ങുകളെല്ലാം തെറ്റിപ്പോയി. ആ അപ്പൊ എന്തായാലും അങ്ങോട്ടുള്ള റോഡിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു. അപ്പോ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങോട്ടൊക്കെ സത്യം പറഞ്ഞ വണ്ടി ഇത്ര കുറവ്. പക്ഷെ മെയിൻ റോഡ് അഞ്ചലെത്തിയപ്പോ മെയിൻ സിറ്റിയിലെത്തിയപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന അതൊക്കെ വീഡിയോയുടെ ഭാഗത്ത് കാണാൻ കഴിയും കേട്ടോ. തിരക്ക് അഞ്ചോ കോളേജ് ജംഗ്ഷന്റെ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. പക്ഷെ വെയിലൊക്കെ ആണെങ്കിലും നല്ല പാടാട്ടോ. വണ്ടിയിൽ ഇത്രയും ദൂരമൊക്കെ ഇരിക്കാനും പാടാ. ആഹാരമൊന്നും കഴിക്കാതെ നമ്മൾ ഇറങ്ങിയത്. ഇവർക്ക് എപ്പോഴും ആഹാരം തുടച്ചിട്ടുണ്ടാവും എല്ലാ വീടുകളിലും. നമ്മളിപ്പോ ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ചന്ദനക്കാവ് പള്ളി കാണിച്ചു തരാം. അവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ പോകും അവിടെ. പിന്നെ ദൂരയാത്ര അല്ലാണ്ട് ഇതാണ് ചന്ദനക്കാവ് പള്ളി. ദൂരയാത്രയിൽ പോകുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങി തിരി എത്തിക്കും. ഇവിടെ തിരിയാണ് പ്രധാനമായിട്ട് കത്തിക്കുന്നത് കേട്ടോ. എല്ലാവരും വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഈ ചന്ദനക്കാവ് പള്ളിയിൽ എല്ലാവരും പൈസ ഇടാറുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം. ഞാൻ 8 മുതൽ 10 വരെ ഉണ്ട്. ഇതാണ് എൻ്റെ സ്കൂള്. 8 മുതൽ 10 വരെ ഞാൻ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എവിടെ എത്തി?
നമ്മളിപ്പോൾ ആ വെള്ളം കുടിക്കാൻ ഹോട്ടലിൽ കയറിട്ടില്ല, ഒരു ബേക്കറി കയറിട്ടുണ്ട്. സോറി, വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല വെള്ളം താങ്ങുണ്ട്, ക്ഷീണമുണ്ട്. അപ്പം നമ്മളെ കുളത്തുപുഴ എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് ഇനി പോകണം. ഇനി കുറച്ച് മലക്കറിയും സവാളയൊക്കെ മേടിക്കാറുണ്ട്, അതൊക്കെ മേടിച്ചിട്ട് പോകത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഉണ്ടോ, നമ്മളെ കോലം കണ്ടില്ലേ? കുറച്ച് സാധനമൊക്കെ മേടിക്കാനാണ് ഇച്ചിരി താമസിച്ചു. നല്ലതായിട്ട് ക്ഷീണിച്ചു. നമ്മൾ പോയ കോലമൊന്നുമല്ല, പോയപ്പോൾ നല്ലൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടുമേ വരുന്നെങ്കിൽ ടാറ്റ. നമ്മൾ തോലൊന്നും എടുക്കാൻ പറ്റില്ല, വിചാരിച്ച പോലെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ പറ്റിയില്ല, അതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കണം, തളർന്നൊരു വഴിക്കായി. അപ്പം എല്ലാവർക്കും ടാറ്റ.